ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടാലന്റ് അക്കാഡമീസ് ഡെയിലി കറണ്ട് അഫേഴ്സ് ക്യാപ്സ്യൂൾ വീഡിയോ. എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നമ്മളന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ ബിസിനസ് മാഗസിനായ ഫോർബ്സ് ലോകത്തിലെ അതിസമ്പന്നന്മാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടായി. അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഫോർബ്സ് മാഗസിൻ എന്നുള്ളത് അമേരിക്കയിലെ വളരെ പഴക്കം ചെന്ന ഒരു ബിസിനസ് മാഗസിനാണ്. 1917 ഈ മാഗസിൻ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഫോർബ്സ് മാഗസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂജേഴ്സിയിലാണ്. ഫോർബ്സ് എല്ലാ വർഷവും ലോകത്തിലെ അതിസമ്പന്നന്മാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാറുണ്ട്. 2020 ആ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്, അതിൽ ആ പട്ടികയിൽ ടോപ്പ് ചെയ്യുന്നത് ആമസോണിൻ്റെ സിഇഒ ആയ ജെഫ് ബെസോസ് ആണ്. അപ്പോൾ ആമസോൺ എന്ന ഓൺലൈൻ വ്യാപാര ശൃംഖലയുടെ സിഇഒ ആയ ജെഫ് ബെസോസ് ആണ് ഫോർബ്സ് ബില്ലിയണേഴ്സ് ലിസ്റ്റിൽ ടോപ്പ് ചെയ്യുന്ന വ്യക്തി. രണ്ടാം സ്ഥാനത്തുള്ളത് മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടറായ ബിൽ ഗേറ്റ്സ് ആണ്. അപ്പോൾ ടോപ്പ് ചെയ്യുന്നത് ജെഫ് ബെസോസ് ആണ്, രണ്ടാം സ്ഥാനത്തുള്ള ബിൽ ഗേറ്റ്സ് ആണ്. ഇന്ത്യക്കാരിൽ ഈ പട്ടികയിൽ ഏറ്റവും ടോപ്പായിട്ട് എത്തിയിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ തലവനായ ശ്രീ മുകേഷ് അംബാനിയാണ്. അദ്ദേഹത്തിന് ഇൻഡെക്സിൽ ലഭിച്ചിരിക്കുന്ന സ്ഥാനം 17th. അപ്പോൾ ഇന്ത്യക്കാരിൽ ടോപ്പ് ചെയ്യുന്നത് ശ്രീ മുകേഷ് അംബാനി തന്നെയാണ്. അദ്ദേഹത്തിന് ഈ ഇൻഡെക്സിലുള്ള റാങ്കിംഗ് 17th. അപ്പോൾ ഫോർബ്സിൻ്റെ ബില്ല്യണേഴ്സ് ലിസ്റ്റിൽ ടോപ്പ് ചെയ്യുന്നത് ജെഫ് ബെസോസ് ആണ്, രണ്ടാം സ്ഥാനത്തുള്ളത് ബിൽ ഗേറ്റ്സ് ആണ്. മുകേഷ് അംബാനിയുടെ സ്ഥാനം 17th. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ദ ആർട്ട് ഓഫ് ഹർ ഡീൽ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് മെലാനിയ ട്രംപ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ജേർണലിസ്റ്റിലെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നായ പുലിറ്റ്സർ പ്രൈസ് ജേതാവായ മേരി ജോർഡനാണ്. അപ്പോൾ മേരി ജോർഡൻ എഴുതിയ പുസ്തകമാണ് ദ ആർട്ട് ഓഫ് ഹർ ഡീൽ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് മെലാനിയ ട്രംപ്. മെലാനിയ ട്രംപ് നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപിൻ്റെ വൈഫാണ് മെലാനിയ ട്രംപ്, അമേരിക്കയുടെ ഫസ്റ്റ് ലേഡി. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വൈഫിന് കൊടുക്കുന്ന ഒരു ഓണററി ടൈറ്റിലാണ് ഈ ഫസ്റ്റ് ലേഡി എന്നുള്ളത്. അപ്പോൾ മെലാനിയ ട്രംപിൻ്റെ ഒരു ബയോഗ്രഫിയാണ് ദ ആർട്ട് ഓഫ് ഹർ ഡീൽ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് മെലാനിയ ട്രംപ് എന്നുള്ളത്. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് പുലിറ്റ്സർ അവാർഡ് വിന്നറായ മേരി ജോർഡനാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പുസ്തകമാണ് മെമോയേഴ്സ് ആൻഡ് മിസ് ഇൻഫർമേഷൻ. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഹോളിവുഡ് ആക്ടറായ ജിം ക്യാരിയാണ്. ജിം ക്യാരിയുടെ ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ് മെമോയേഴ്സ് ആൻഡ് മിസ് ഇൻഫർമേഷൻ എന്നുള്ളത്. ഈ പുസ്തകത്തിൻ്റെ സഹരചയിതാവ് കോഓതറായിട്ടുള്ളത് ഡോണ വാക്കനാണ്. അപ്പോൾ മെമോയേഴ്സ് ആൻഡ് മിസ് ഇൻഫർമേഷൻ, മെയിലാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. മെമോയേഴ്സ് ആൻഡ് മിസ് ഇൻഫർമേഷൻ എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് ജിം ക്യാരിയാണ്, അതിൻ്റെ കോഓതർ ഡാന വാക്കനാണ്. അതുപോലെ ദ ആർട്ട് ഓഫ് ഹർ ഡീൽ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് മെലാനിയ ട്രംപ് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് മേരി ജോർഡനാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് അരുണാചൽ പ്രദേശ് ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കോവിഡ് കെയർ ആപ്പ്. പ്രധാനമായിട്ടും ക്വാറൻറ്റൈനിലായിരിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൾക്കാർക്ക് സ്വന്തമായിട്ട് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ അധികൃതർക്ക് ഹെൽത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അരുണാചൽ പ്രദേശ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ലോഞ്ച് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് കോവിഡ് കെയർ ആപ്പ് എന്നുള്ളത്. അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഇറ്റാനഗറാണ്. അരുണാചൽ പ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ പെമാ ഖണ്ഡു, ഗവർണർ ബ്രിഗേഡിയർ ബി ഡി മിശ്ര. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ലോഞ്ച് ചെയ്ത ഒരു ഓൺലൈൻ ട്രെയിനിങ് പോർട്ടലാണ് ഐ ഗോട്ട് പോർട്ടൽ എന്നുള്ളത്. എന്താണ് ഈ ഐ ഗോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ഗവൺമെൻറ് ഓൺലൈൻ ട്രെയിനിങ് എന്നാണ്. പ്രധാനമായിട്ടും കോവിഡ് പ്രതിരോധത്തിന് മുന്നിൽ നിൽക്കുന്ന മെഡിക്കൽ പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ്, ഇവർക്കൊക്കെ ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പോർട്ടലാണ് ഐ ഗോട്ട് പോർട്ടൽ എന്നുള്ളത്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് യൂണിയൻ HRD മിനിസ്റ്ററാണ്. പ്രധാനമായിട്ടും കോവിഡിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഫ്രണ്ട് ലൈൻ സർവീസിൽ നിൽക്കുന്നവർക്ക് ഒരു ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ലോഞ്ച് ചെയ്ത പോർട്ടലാണ് ഐ ഗോട്ട് പോർട്ടൽ എന്നുള്ളത്. നമ്മുടെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആരാണെന്ന് നമുക്കറിയാം, ആരാണ്? ഡോക്ടർ ഹർഷവർദ്ധനാണ്. യൂണിയൻ HRD മിനിസ്റ്റർ രമേഷ് പോഖ്രിയാലാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിൽ കണ്ടതാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 ചികിത്സയ്ക്കായിട്ട് പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനം ICMR അംഗീകാരത്തോടു കൂടി ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 ചികിത്സയ്ക്കായിട്ട് പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനമാണ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം. അപ്പോൾ ICMR അംഗീകാരത്തോടു കൂടി പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനമാണ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേസ് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത ഒരു സീറോ കോൺടാക്ട് ചെക്കപ്പ് ഫെസിലിറ്റിയാണ്. ഫിസിക്കൽ കോൺടാക്ട് ഇല്ലാതെ തന്നെ ആൾക്കാരെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേസ് ലോഞ്ച് ചെയ്ത ഒരു സംവിധാനമാണ് ചരക് എന്നുള്ളത്. എവിടെയാണ് ഇത് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനമായ മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. അപ്പോൾ ഭോപ്പാലിൽ ഇന്ത്യൻ റെയിൽവേസ് ലോഞ്ച് ചെയ്ത ഒരു സീറോ കോൺടാക്ട് ചെക്കപ്പ് ഫെസിലിറ്റിയാണ് ചരക് എന്നുള്ളത്. പ്രധാനമായിട്ടും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിൻ്റെയും ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെയൊക്കെ സേഫ്റ്റി മുൻനിർത്തിയാണ് ഇങ്ങനൊരു സീറോ കോൺടാക്ട് ചെക്കപ്പ് ഫെസിലിറ്റി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേസിൻ്റെ മിനിസ്റ്റർ ആരാണ്? പീയൂഷ് ഗോയലാണ്. അതുപോലെ മധ്യപ്രദേശിൻ്റെ ക്യാപിറ്റൽ ഭോപ്പാലാണ്. മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാനാണ്. റീസെൻ്റ് അപ്പോയിൻമെൻ്റ് ആണ്, അത് പഠിച്ചു വച്ചു ചെയ്യുക.
മധ്യപ്രദേശിൻ്റെ ഗവർണർ ലാൽജി ടണ്ടൻ. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻ്റർനാഷണൽ ഡേ ആണ്, വേൾഡ് ഹോമിയോപ്പതി ഡേ. എന്നാണ് നമ്മൾ വേൾഡ് ഹോമിയോപ്പതി ഡേ ആചരിക്കുന്നത്? ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് വേൾഡ് ഹോമിയോപ്പതി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. 2020 വേൾഡ് ഹോമിയോപ്പതി ഡേയുടെ തീം എന്നുള്ളത് ലിങ്കിങ് റിസർച്ച് വിത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് അഡ്വാൻസിങ് സയൻറ്റിഫിക് കൊളാബറേഷൻ. അപ്പോൾ ഇതാണ് ഹോമിയോപ്പതി ഡേ 2020 തീം എന്നുള്ളത്. ഹോമിയോപ്പതിയുടെ ഫൗണ്ടർ ആരാണ്? ഡോക്ടർ സാമുവൽ ഹാൻമാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഏപ്രിൽ 10-ാണ് വേൾഡ് ഹോമിയോപ്പതി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ വേൾഡ് ഹോമിയോപ്പതി ഡേ എന്നാണ് ഏപ്രിൽ മാസം 10. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ലോഞ്ച് ചെയ്തൊരു ഓൺലൈൻ ക്യാമ്പയിനാണ്. അതിൻ്റെ പേര് ഭാരത് പടേ ഓൺലൈൻ. ഇന്ത്യയിലെ ഓൺലൈൻ വിദ്യാഭ്യാസ രംഗം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങളും അതുപോലെ തന്നെ സൊല്യൂഷൻസൊക്കെ ക്ഷണിച്ചുകൊണ്ട് യൂണിയൻ HRD മിനിസ്റ്ററി ലോഞ്ച് ചെയ്തൊരു ക്യാമ്പയിനാണ് ഭാരത് പടേ ഓൺലൈൻ എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു വേറൊരു ക്യാമ്പയിനെക്കുറിച്ച്, സമാധാൻ ചാലഞ്ച് എന്നുള്ളത്. എന്തായിരുന്നു സമാധാൻ ചാലഞ്ച്? സമാധാൻ ചാലഞ്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത് യൂണിയൻ HRD മിനിസ്ട്രിയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE ചേർന്നാണ്. പ്രധാനമായിട്ടും കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നൂതന ആശയങ്ങൾ ക്ഷണിച്ചുകൊണ്ട് സ്കോളേഴ്സിൽ നിന്നും റിസർച്ചേഴ്സിൽ നിന്നും സ്റ്റാർട്ടപ്പുകളിൽ നിന്നും സ്റ്റുഡൻസിൽ നിന്നൊക്കെ നൂതന ആശയങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഉള്ള ഒരു ക്യാമ്പയിനായിരുന്നു സമാധാൻ ചാലഞ്ച് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഭാരത് പടേ ഓൺലൈനാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഓൺലൈൻ വിദ്യാഭ്യാസം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള സൊല്യൂഷൻസും സജഷൻസൊക്കെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഭാരത് പടേ ഓൺലൈൻ എന്നുള്ളത്. ഇപ്പോൾ യൂണിയൻ HRD മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന ആരാണ്? രമേശ് പോഖ്രിയാലാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു നാഷണൽ ഡേ ആണ്, നാഷണൽ സേഫ് മദർഹുഡ് ഡേ, ദേശീയ മാതൃസംരക്ഷണ ദിവസം എന്നാണ്. ഏപ്രിൽ മാസം 11-ാണ്. അപ്പോൾ ഏപ്രിൽ മാസം 11-ാണ് ദേശീയ മാതൃസംരക്ഷണ ദിവസം, നാഷണൽ സേഫ് മദർഹുഡ് ഡേ എന്നുള്ളത്. ഇതോടൊപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത April 1-11 പ്രധാനപ്പെട്ട ദിവസങ്ങൾ കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. April 2 നമുക്കറിയാം വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ. എന്തായിരുന്നു വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേയുടെ തീം എന്നുള്ളത്? ദ ട്രാൻസിഷൻ ഓഫ് അഡൽട്ട്ഹുഡ് എന്നായിരുന്നു. അതുപോലെ April 5 ഇന്റർനാഷണൽ കൺസൈൻസ് ഡേ, അന്താരാഷ്ട്ര മനസ്സാക്ഷി ദിനം. അതുപോലെ April 6 ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ്. എന്തായിരുന്നു ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസിൻ്റെ തീം? ബി ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ടു ബീറ്റ് കോവിഡ്. അതുപോലെ April 7 നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഡേ, ലോകാരോഗ്യ ദിനം. അതിൻ്റെ തീം എന്തായിരുന്നു? സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. അതുപോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത April 10 വേൾഡ് ഹോമിയോപ്പതി ഡേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡെയിലി കറണ്ട് അഫേഴ്സ് ടോപ്പിക്സ് ആണ്. ഇതിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.